എവിടെയാണ് എന്റെ നവമാധ്യമങ്ങൾ ഇടപെടലുകളിൽ എവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും ഒരാളെ പറ്റി മോശമായി ഞാൻ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പിനെ ഞാൻ ജയിച്ചിട്ടുള്ളത്? ഉമ്മൻചാണ്ടിയുടെ പുറകെ നടന്ന ഒരാളാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നവനല്ല ഞാൻ. എന്റെ മനസ്സറിവോടെ അങ്ങനെ ഒരു കാര്യം നടക്കേയില്ല, നടത്തേയില്ല, അങ്ങനെ നടന്നിട്ട് എനിക്ക്. നമസ്കാരം, ഞാൻ ഉമ്മൻചാണ്ടിയുടെ ചുവട് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ആളാണ്. 22 വർഷമായി പൊതുജീവിതത്തിൽ നിലനിൽക്കുന്നു. എന്റെ വ്യക്തിജീവിതം എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. തുറന്ന പുസ്തകം പോലെ തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതവും വ്യക്തിജീവിതവും. ഞാൻ മനഃപൂർവ്വം ആരെയും കരുതേച്ച് കാണിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. ആരെയും അപകീർത്തിപ്പെടുത്തുവാൻ ജീവിതത്തിൽ ഇന്നോളം ശ്രമിച്ചിട്ടില്ല. ഇതെൻ്റെ വാക്കുകളല്ല, വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിലിൻ്റെ വാക്കുകളാണ്. ഷാഫി പറമ്പിൽ MLA തൻ്റെ FP പേജിലൂടെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ LDFിൻ്റെ ശൈലജ ടീച്ചറെ അവരുടെ പ്രായം പോലും മാനിക്കാതെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ചിത്രം മോഫ് ചെയ്ത് അശ്ലീല വീഡിയോകൾ പ്രദർശിപ്പിച്ചു. ഇത് ഷാഫി പറമ്പിലിൻ്റെ FB പേജിലൂടെയായിരുന്നു പ്രേരണ നൽകിയത് എന്നുള്ളതായിരുന്നു ശൈലജ ടീച്ചർ പോലും എടുത്തു പറഞ്ഞത്. ഈ പരാമർശങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോഴാണ് ഷാഫി പറമ്പിൽ വികാരാധീനനായിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചത്. ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ സംസാരിച്ചത്. ശൈലജ ടീച്ചറെ എന്നല്ല, ആരെയും ഞാൻ വ്യക്തിപരമായി ഇതുവരെയും അധിക്ഷേപിച്ചിട്ടില്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനും രാഷ്ട്രീയ എതിരാളികളെ ആദർശത്തിൻ്റെ പേരിൽ മാത്രം എതിരാളികളായി കാണുവാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ വ്യക്തിപരമായി ആരെയെങ്കിലും തേജോവധം ചെയ്യുവാനോ ആരെയെങ്കിലും എതിരാളികളായോ കണ്ടിട്ടില്ല. രാഷ്ട്രീയത്തിലുള്ള ആശയപരമായ എതിർപ്പ് മാത്രമാണ് ഓരോ സ്ഥാനാർത്ഥികളോടും ഉള്ളത്. അല്ലാതെ വ്യക്തിപരമായി ആരോടും എതിർപ്പില്ല, എല്ലാവരെയും മാനിക്കുന്നു, ആദരിക്കുന്നു. ഇതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. 22 വർഷമായി ഞാൻ പൊതുജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. എൻ്റെ FB പേജുകൾ എല്ലാവർക്കും പരിശോധിക്കാവുന്ന തരത്തിൽ പബ്ലിക് ഡൊമൈനായിക്കാണ് ഇരിക്കുന്നത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി നോക്കാം. ഇതിൽ ആരെയെങ്കിലും കുറിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വാക്കെങ്കിലും മോശമായി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രായശ്ചിത്തം ഞാൻ ചെയ്യാം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഇനി ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തിയിട്ട് എനിക്ക് അത്തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കേണ്ട, തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ട എന്ന് തന്നെ ഷാഫി പറമ്പിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഷാഫി പറമ്പിലിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഷൈലജ് ടീച്ചർ അടക്കം ഉള്ള ആളുകളുടെ കുതന്ത്രമാണ് ഇത് എന്നാണ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. UDFഉം ഷാഫി പറമ്പിൽ MLAയും തന്നെ മാനസികമായി തകർക്കുന്ന രീതിയിൽ, തന്നെ അവഹേളിക്കുന്ന രീതിയിൽ, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ തൻ്റെ ചിത്രം മോർഫ് ചെയ്തുകൊണ്ട് അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്ന് തന്നെയായിരുന്നു ശൈലജ ടീച്ചറുടെ ആക്ഷേപം. എന്നാൽ ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും ചോദിച്ചത്, എവിടെയാണ് ഈ ശൈലജ ടീച്ചർ പറയുന്ന തരത്തിലുള്ള ഒരു വീഡിയോ, അതാരാണ് കണ്ടിരിക്കുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില കുറിപ്പുകൾ വെറുപ്പ് ജനിപ്പിക്കുന്ന വിധത്തിലെല്ലാം പ്രചരിക്കുന്നുണ്ട്. അവിടെയൊന്നും വീഡിയോകൾ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നാണ് ഇരു നേതാക്കളും വ്യക്തമാക്കിയത്. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ മലപ്പുറത്തുനിന്നും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതായും അറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ശൈലജ ടീച്ചറെ കുറിച്ച് ഉണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശൈലജ ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഈ അശ്ലീല വീഡിയോ ആരാണ് കണ്ടിരിക്കുന്നത്, ആരാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്? ഇതിൻ്റെ കോപ്പി ശൈലജ ടീച്ചർ പരാതിക്കൊപ്പം ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ടോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അവർ വ്യക്തമാക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പരിശോധിക്കാതെ ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ UDF നേതൃത്വം ശൈലജ ടീച്ചർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ശൈലജ ടീച്ചറുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രം പ്രചരിപ്പിക്കുന്നു എന്നാണ് ശൈലജ ടീച്ചറുടെ പരാതി. അങ്ങനെയെങ്കിൽ ഈ ചിത്രങ്ങൾ എവിടെയാണ്, ആരാണ് പ്രദർശിപ്പിച്ചത്, എവിടെയാണ് പ്രചരിപ്പിച്ചത്, അതിൻ്റെ തെളിവെന്താണ്? ഇതൊന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായി എന്നെക്കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ചേർന്നതാണോ ഇത്തരം പ്രവൃത്തി എന്ന് തന്നെയാണ് UDF നേതൃത്വം ചോദിക്കുന്നത്. ഇത് പരാജയ ഭീതി മണത്തറിഞ്ഞുകൊണ്ട് LDFഉം ശൈലജ ടീച്ചറും മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു നാടകം തന്നെയാണ്. അല്ലെങ്കിൽ LDF പറയുന്ന തരത്തിൽ ശൈലജ ടീച്ചറെ, വയോവൃദ്ധയായ ശൈലജ ടീച്ചറുടെ ഇത്തരത്തിൽ ഒരു വീഡിയോ ആരെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അശ്ലീല വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാരെങ്കിലും കാണേണ്ടതല്ലേ? ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്ന് ശൈലജ ടീച്ചറും ശൈലജ ടീച്ചറുടെ പാർട്ടിക്കാരും പറയുന്നത് അല്ലാതെ ആരും ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും അറിയാൻ കഴിയുന്നത്.
ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും പറഞ്ഞത്. എന്തായാലും ആര് തന്നെയായാലും ശൈലജ ടീച്ചറെ കുറിച്ച് അപകീർത്തികരമായ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി അപലപിക്കുന്നു. ശൈലജ ടീച്ചറെ എന്നല്ല, ഒരു സ്ത്രീയെക്കുറിച്ചും ആരും അത്തരത്തിൽ അപകീർത്തികരമായ വാർത്തയോ ചിത്രമോ പ്രദർശിപ്പിക്കാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് തൻ്റെയും അഭിപ്രായം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലും പറഞ്ഞത്. എന്നാൽ ശൈലജ ടീച്ചർ പറയുന്ന തരത്തിൽ ഇങ്ങനെയൊരു വീഡിയോ എവിടെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്, ആരാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്, ആരാണിത് കണ്ടിരിക്കുന്നത്? ശൈലജ ടീച്ചർ ഇങ്ങനൊരു പരാതി കൊടുത്തിരിക്കുമ്പോൾ ഈ പരാതിക്ക് അടിസ്ഥാനമായി പറയപ്പെടുന്ന വീഡിയോ ക്ലിപ്പ് കൂടി പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ കൈമാറിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ UDF നേതൃത്വം ഒന്നടങ്കം ചോദിക്കുന്നത്. ഇതിന് ശൈലജ ടീച്ചറോ മുഖ്യമന്ത്രിയോ പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് പറയുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇങ്ങനെ അപകീർത്തികരമായ ഒരു വാർത്ത തനിക്കെതിരെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ സഹതാപം നേടി വോട്ട് ആക്കി മാറ്റി ജയിക്കുവാൻ വേണ്ടി ശൈലജ ടീച്ചറും LDFഉം നടത്തുന്ന കുതന്ത്രം മാത്രമാണ് ഇത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതായത് പരാജയ ഭീതി മണത്തെറിഞ്ഞ് ശൈലജ ടീച്ചറും ഇടതുപക്ഷവും ഏത് വിധേനയും ജയിക്കുക എന്നുള്ള ഒരു അവസാനത്തെ അസ്ത്രം എന്ന നിലയിലാണ് അപകീർത്തികരമായ വീഡിയോ ശൈലജ ടീച്ചറെ കുറിച്ച് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിൻ്റെ പാർട്ടിക്കാരും പ്രചരിപ്പിക്കുന്നു എന്ന കള്ളവാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അഥവാ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ സമർപ്പിക്കാത്തത്? അങ്ങനെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ സമർപ്പിക്കാത്ത ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് എങ്ങനെയാണ് അവർക്ക് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ബോധ്യപ്പെടുക? തെളിവുകളില്ലാതെ ഏത് തരത്തിലാണ് പോലീസിന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുക, നടപടിയെടുക്കാൻ സാധിക്കുക? എന്തർത്ഥത്തിലാണ് ശൈലജ ടീച്ചർ ഇങ്ങനെ പറയുന്നത്? പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ആഭ്യന്തര വകുപ്പിനെയോ മുഖ്യമന്ത്രിയെയോ ഇത്തരം വീഡിയോ കാണിച്ച് ശൈലജ ടീച്ചർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഈ രീതിയിലാണ് എന്നെക്കുറിച്ച് ഒരു പ്രചരണം, കള്ളപ്രചരണം നടത്തുന്നത്, അസത്യപ്രചരണം നടത്തുന്നത്, ഈ വീഡിയോ ആണ് അതിന് നിദാനമായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെളിവായി ശൈലജ ടീച്ചർ അങ്ങനെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അത് ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവകരമായ കുറ്റം തന്നെയാണ്, തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇന്ന് മോഡേൺ ടെക്നോളജി ഇത്ര കണ്ട് വളർന്ന ഒരു സാഹചര്യത്തിൽ, സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്ന സാഹചര്യത്തിൽ ആരാണ് ഇത്തരത്തിൽ ഒരു ചിത്രം നിർമ്മിച്ചത്, രൂപകൽപ്പന ചെയ്തത്, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ്, എവിടെ നിന്നാണ് എന്നുള്ളതെല്ലാം കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും ശൈലജ ടീച്ചർ ഹാജരാക്കിയിട്ടുള്ള ക്ലിപ്പ് സഹിതം ആഭ്യന്തര വകുപ്പ് കൃത്യമായ രീതിയിൽ നടപടികൾ എടുക്കട്ടെ, അന്വേഷിക്കട്ടെ. അതിൽ UDFകാർക്കോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായും അറസ്റ്റ് രേഖപ്പെടുത്തട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഒന്നടങ്കം പ്രചരിപ്പിക്കുന്നതും ഒന്നടക്കം അഭിപ്രായപ്പെടുന്നതും. ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വടകരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ശൈലജ ടീച്ചറും LDFഉം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. പരാജയ ഭീതി മണത്തറിഞ്ഞുകൊണ്ട് ഏത് വിധേനയും സ്ത്രീജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റി വോട്ട് നേടുക എന്നുള്ള തന്ത്രത്തോടുകൂടിയാണ് ഇല്ലാത്ത ഒരു അശ്ലീല വീഡിയോ ശൈലജ ടീച്ചറും ശൈലജ ടീച്ചറുടെ ഇടതുപക്ഷവും പ്രചരിപ്പിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇതിന്റെ നിജസ്ഥിതി വെളിവാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ഞാൻ 22 കൊല്ലമായി KSU പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 13 കൊല്ലമായിട്ട് നിയമസഭയിലുണ്ട്. ഞാൻ 15 കൊല്ലമായിട്ടും നവമാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. എന്റെ നാവിൽ നിന്നോ വാക്കിൽ നിന്നോ ഇതുവരെ അനാവശ്യമായതൊന്നും ഒരാളെ പറ്റിയും ഇല്ലാത്തതും ആക്ഷേപവും വ്യക്തിഹത്യം നടത്തിയ ശീലം എനിക്കില്ല. ഞാനിവിടെ കയറി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉമ്മൻചാണ്ടിയുടെ പുറകെ നടന്ന ഒരാളാണെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നവനല്ല ഞാൻ. എന്റെ മനസ്സറിവോടെ അങ്ങനെ ഒരു കാര്യം നടത്തേയില്ല. അങ്ങനെ നടന്നിട്ട് എനിക്ക് ജയിക്കുകയും വേണ്ട. എനിക്ക് ഉള്ളത് പറഞ്ഞിട്ട് ജനങ്ങൾ വോട്ട് ചെയ്താൽ മതി, ഉള്ളത് ജനങ്ങളോട് സംവദിച്ചിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മതി. ഒരാളെയും മോശക്കാരനോ മോശക്കാരിയോ ആക്കിയിട്ട് ജയിക്കാൻ വന്നതല്ല, വടകരയുടെ നന്മയും നാളെയും പറഞ്ഞിട്ട് ജയിക്കാൻ വന്നത് തന്നെയാണ്. അങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രം എത്തി നിൽക്കുമ്പോൾ ഞാൻ അറിയാത്ത കാര്യത്തിന് എൻ്റെ പേരിൽ പരാതി കൊടുത്ത് പത്രസമ്മേളനം നടത്തി നവമാധ്യമങ്ങളിലൂടെ മുഴുവൻ പ്രചരിപ്പിക്കുക. എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ആക്ഷേപകരമായി പോസ്റ്റിട്ടു കമൻ്റ് ഇട്ടു എന്നാണ് പറയുന്നത്. എൻ്റെ ഫേസ്ബുക്ക് പബ്ലിക് ഡൊമൈനാണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി പരിശോധിക്കാം. ആ ഫേസ്ബുക്കിൽ എവിടെയാണ് മോശപ്പെട്ടൊരു വാക്ക് നീ പറഞ്ഞ ആളുകൾ കണ്ടെത്തി തരട്ടെ. അതിലെവിടെയാണ് ഞാൻ ആൾക്കാരെ ആക്ഷേപിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തി തരട്ടെ. ഞാൻ സോളാർ കേസും സ്വർണ്ണക്കടത്തും ഡോളർ കേസും ഒക്കെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ നിയമസഭയിൽ പറയുമ്പോൾ ഒരു വാക്കും ആവശ്യമില്ലാത്ത നരമ്പടിപ്പിച്ച കഥകളല്ല, ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഞാനിവിടെ നാദാപുരത്ത് പടക്കം പൊട്ടി ജീപ്പ് കത്തിയപ്പോൾ അത് എൻ്റെ ആൾക്കാർ ബോംബുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാർത്ത വന്നു. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാറ്റസും പ്രചരണവും ഒക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ളത്.
പാനൂരിൽ ബോംബ് പൊട്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, അതിൽ വലുത് എന്തെങ്കിലും ഉണ്ടോ? ഒരു ചെറുപ്പക്കാരൻ ചിന്ന ചിതറിപ്പോയി. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ബോംബുണ്ടാക്കിയത് എന്നുള്ളത്. ഞങ്ങൾ ആരും അങ്ങനെ വ്യക്തിഹത്യയെ പിന്തുണക്കില്ല, അതിന്റെ പിന്നാലെ നടക്കില്ല, അതിന് സംരക്ഷണം കൊടുക്കില്ല, അതിനെ ഞങ്ങൾ തള്ളിപ്പറയും. ഞാൻ ഒരു കാര്യം പറയുന്നു, എന്റെ മനസ്സും വാക്കും അറിയാത്ത കാര്യങ്ങൾക്കെതിരെ എന്നെ നിരന്തരം ഇപ്പതാ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ഞാനാണോ മുദ്രാവാക്യം വിളിച്ചത്, ഞാനാണോ മുദ്രാവാക്യം വിളിപ്പിച്ചത്? പക്ഷെ എന്റെ ഫോട്ടോയും പേരും വെച്ചിട്ടല്ലേ മുഴുവൻ എടുത്തും പ്രചരണം നടത്തിയത്? ആ പ്രകടനത്തിൽ മുഴുവൻ എനിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ലേ വിളിപ്പിച്ചത്? അപ്പൊ അതൊന്നും വ്യക്തിഹത്യയല്ലേ? അതൊക്കെ രാഷ്ട്രീയ മര്യാദയാണോ? തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിന്റെ കുഞ്ഞാണ്, ഈ നാടിന് കോൺഗ്രസ് സമ്മാനിച്ചതാണ്. ഇനി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രിയപ്പെട്ട അമ്മമാർക്ക് ചേച്ചിമാർക്ക് 400 രൂപയാക്കി അവരുടെ കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം, കോൺഗ്രസും ലീഗും അടങ്ങുന്ന ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഞാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും, സി പി എമ്മിന്റെ സഹപ്രവർത്തകരുൾപ്പെടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം, എവിടെയാണ് മോശപ്പെട്ട ഒരു വാക്കുപയോഗിക്കുന്നവനായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്? എവിടെയാണ് എന്റെ നവമാധ്യമങ്ങൾ ഇടപെടലിൽ എവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും ഒരാളെ പറ്റി മോശമായി ഞാൻ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ ജയിച്ചിട്ടുള്ളത്?